ഹൈസ് സ്വീറ്റ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ടർക്കിഷ് ചിക്കൻ ആണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പി ആട്ടോ. അത് ചപ്പാത്തിയുടെ കൂടെ പൊറാട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിന്നർ റെസിപ്പിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പേര് കണ്ടാരും പേടിക്കേണ്ട, നല്ല സൂപ്പറായിട്ട് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് തൈര് എടുത്തിട്ടുണ്ട്. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് തൈര് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി ആട്ടോ ഞാനെടുത്തത്. പിന്നെ വേണ്ടത് പാപ്രിക്ക പൗഡറാണ്, അതൊരു അര ടീസ്പൂൺ. അത് കയ്യിലില്ലെങ്കിൽ കാശ്മീരി മാത്രം മതി. ഇത് കാൽ ടീസ്പൂൺ ഗരം മസാല, അതൊരു കാൽ ടീസ്പൂൺ മതി. ഇത് ഒറിഗാനോ ആണ്, ഒറിഗാനോ നമ്മളൊരു മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ അത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒരു അര ടീസ്പൂൺ മതി. പിന്നെ വിനാഗിരിയും ഒഴിച്ചു കൊടുക്കുക, ഒരു ടീസ്പൂൺ വിനാഗിരി മതി. അല്ലെങ്കിൽ ചെറുനാരങ്ങൻ്റെ നീരാണെങ്കിലും ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക്. പിന്നെ ഇതിലേക്ക് ഞാനൊരു ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്, കാരണം ടൊമാറ്റോൻ്റെ പേസ്റ്റ് ആണ്. അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങളെ കയ്യിൽ അതില്ലെങ്കിൽ കെച്ചപ്പ് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഇതിൻ്റെ പേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ കെച്ചപ്പ് ഇട്ട് കൊടുത്താൽ മതി, അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയേ. അതിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്ക് ചെറിയ പീസാക്കിയ ചിക്കനില്ല, ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുക്കേണ്ടത് ഇതിന്. അപ്പോൾ ഞാൻ എൻ്റെ കേക്ക് വൃത്തിയാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ പീസാണ്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു 10-20 മിനിറ്റ്, ഒരു 10 മിനിറ്റ് വെച്ചാലും മതി. ഒന്ന് മൂടി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിതൊന്ന് ഇതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുരട്ടി വെക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഇത്രയും സാധനങ്ങൾ മതി. നിങ്ങൾക്ക് കൂടുതൽ എരിവിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ കൂടുതൽ കുറച്ച് കുരുമുളക് കൂടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇത് അത്യാവശ്യത്തിനുള്ള ഒരു എരിവ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ളൊരു വൈറ്റ് സോസ് ഉണ്ടാക്കണം. അപ്പോൾ ചിക്കൻ ഞാനിപ്പോൾ അവിടെ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. അതിലേക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ക്രീമിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബട്ടർ, ഒരു 1.5 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു വെളുത്തുള്ളി, ഒരു വെളുത്തുള്ളി അല്ലി ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കണം. നമുക്ക് ക്രീം ഉണ്ടാക്കാൻ വേണ്ടി, വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ കേട്ടോ. 1.5 ടേബിൾ സ്പൂണ് മൈദപ്പൊടി, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണ്, അത്ര കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് കുറുകിക്കേണ്ട വേണ്ട. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ആകുമ്പോൾ അധികം ടൈറ്റായിട്ട് ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലുമാണ് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ അത് ഇളക്കി കൊടുക്കണം കേട്ടോ. പാൽ ഒഴിച്ചിട്ട് എന്നിട്ട് ഇത് കട്ടയില്ലാതെ നമുക്ക് ആക്കിയെടുക്കണം. അപ്പോൾ തീപ്പോൾ ലോ ആക്കിയിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് പോക്കിയതിന് ശേഷം കുറച്ച് തീ പിന്നെ കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ പെട്ടെന്ന് അത് ഉറച്ചു പോയിട്ട് പിന്നെ നിങ്ങൾക്ക് കട്ട എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് ആ പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ മൈദ അങ്ങനെ കട്ടകട്ടായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ നമുക്കത് അലിപ്പിച്ചെടുക്കാം. പിന്നെ ഫ്ലെയിം കൂട്ടിയിട്ട് കുറുക്കിയെടുത്താൽ മതി കേട്ടോ. വൈറ്റ് സോസ് ഉണ്ടാക്കാൻ നമ്മൾക്ക് എളുപ്പം കഴിയും. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിലേക്കും കുറച്ച് ഒറിഗാനോ, ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ, പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും. നല്ല കിടിലൻ ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ ചീസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ചിക്കൻ്റെ. എല്ലാവർക്കും, കുട്ടികൾക്കാണ് ഇത് കൂടുതൽ ഇഷ്ടപ്പെടുക, മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. ചീസ് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും കേട്ടോ, ക്രീമും ചീസും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ. അപ്പോൾ തന്നെ നമ്മളെ വൈറ്റ് സോസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂണ് ഒരു 2 പിഞ്ച് ഉപ്പ്, ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ടിടുക. ഒരു മിഞ്ചോ 2 മിഞ്ചോ മതി, അതിൽ കൂടുതൽ ഉപ്പിട്ട് കൊടുക്കരുത്. ഇനിതാ നമ്മളത് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. കുറുകി ഇങ്ങനെ വന്നതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. കണ്ടോ നമ്മളെ സോസ് റെഡി ആയിട്ടുണ്ട്, വൈറ്റ് സോസ്. അപ്പോൾ ഇങ്ങനെ മതി. ഇനി നമുക്ക് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് വെച്ച് കൊടുത്തത്, ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പുരട്ടി വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 5-6 മിനിറ്റ് കൊണ്ട് നമ്മളെ ചിക്കൻ റെഡിയാവും. കാരണം ബ്രസ്റ്റ് പീസാണ് എടുത്തത്, ഇങ്ങനെ അധികം വലുപ്പത്തിലല്ല കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാ ചിക്കൻ്റെ പീസും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ എണ്ണ ഒഴിക്കേണ്ട കേട്ടോ, 1 ടേബിൾ സ്പൂൺ എണ്ണ മാത്രം മതി. എന്നിട്ട് മൂടി വെച്ചിട്ട് നിങ്ങളൊന്ന് വേവിച്ചെടുക്കുക. മൂടി വെച്ച് വേവിക്കുമ്പം കുറച്ച് വെള്ളം വരും, വെള്ളം വന്നാൽ കുഴപ്പമില്ല. പിന്നെ നമുക്കത് തുറന്ന് വെച്ചിട്ടങ്ങ് വറ്റിച്ചെടുത്താൽ മതി. പക്ഷെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ തന്നെ ഞാനിത് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചാട്ടോ. ഒരു 2-2.5 മിനിറ്റ് ഒന്നിങ്ങനെ മൂടി വെക്കുക. മൂടി വെച്ച് വേവിച്ചെടുക്കുമ്പോൾ അപ്പോൾ ആ ചിക്കൻ നന്നായിട്ട് വെന്ത് വരും. പിന്നെ തുറന്ന് വെച്ചിട്ട് നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിച്ചിട്ട് ഇങ്ങനെ കുറുക്കിയെടുത്താൽ മതി.
ഉണ്ടോ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചാൽ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരും. കൂടുതൽ എണ്ണയുടെ ആവശ്യമൊന്നതിനില്ല. അപ്പം ഞാനിതാ നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ മുകളിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ച വൈറ്റ് സോസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് വന്നതിന് ശേഷം അങ്ങനെ ചെയ്യട്ടോ. ഈ രീതിയിലായി കിട്ടണേ, ഫ്രൈ ചെയ്ത മോഡലായി കിട്ടണം നമ്മളെ ചിക്കൻ. അതിൻ്റെ മുകളിലേക്ക് ആ വൈറ്റ് സോസ് അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് മോസറല്ല ചീസും ഇട്ട് കൊടുക്കുക വേണ്ടത്. അപ്പോൾ ഈ വൈറ്റ് സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് അപ്പം തന്നെ കഴിക്കണം കേട്ടോ. കാരണം നമ്മൾ ചീസൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ അപ്പം തന്നെ ചൂടോടെ കഴിക്കുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിസ്സയൊക്കെ കഴിക്കില്ല, അതേപോലെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ചപ്പാത്തിയുടെ കൂടെ അല്ലെ പൊറാട്ടയുടെ കൂടെയൊക്കെ കുബൂസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് ചീസാണ് ഇട്ട് കൊടുത്തത്. ചീസ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 2 മിനിറ്റ് മൂടി വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ. ആ ചീസ് ഒന്ന് മെൽറ്റാകാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് റെഡ് ചില്ലിയുടെ ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മളത് റെഡി ആയിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ മൂടി തുറന്ന് നോക്കിയപ്പോൾ അടിയിലുള്ള നമ്മളാ ചിക്കൻ പൊരിച്ച എണ്ണ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വരും. ആ രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. പിന്നെ ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ടാകും. അടിപൊളി ടേസ്റ്റാണ് കണ്ടോ. ഇപ്പം തന്നെ കാണുമ്പം തന്നെ വായിൽ വെള്ളം വരും എല്ലാവർക്കും. ഇങ്ങനെ നമ്മൾ എടുക്കുമ്പം തന്നെ ആ ചീസ് ഇങ്ങനെ മെൽട്ടായിട്ട് ഇങ്ങനെ താഴേക്ക് വീഴും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് കിട്ടില്ല. ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോസ് ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ മറ്റു റെസിപ്പികളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതൊന്ന് കണ്ടു പോയിട്ട് ലൈക്ക് ചെയ്യാനും ഒന്ന് മറക്കരുത്. പിന്നെ സബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത് തൊട്ടടുത്ത ബെല്ലൈക്കണില്ലേ, അതും കൂടി ഒന്നൊന്ന് അമർത്തിക്കുള്ളൂ കേട്ടോ. അത് അമർത്തിയാലേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ കേട്ടോ. ഇനി അടുത്ത നല്ല റെസിപ്പിയോ അല്ലെങ്കിൽ കുക്കിംഗ് ടിപ്സോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ബൈ, അസ്സലാമു അലൈക്കും.